ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹെൽത്ത് ആൻഡ് വെൽത്ത്. അപ്പൊ ഞാനിപ്പോ വയനാടാണുള്ളത്. അപ്പൊ ഇവിടെ ഇങ്ങനെ റോഡേ പോയപ്പോ കുറെ പേര് നെല്ല് നെൽപ്പാടെന്താ വിളഞ്ഞ് കിടപ്പുണ്ട്, കുറെ പേര് ഇതാ കൊയ്തോണ്ട് ഇപ്പൊ ഉണ്ട്. ഇപ്പൊ മെഷീനല്ല, പഴയ ഒരു രീതിയിലാണ് കൊയ്യുന്നത്. അപ്പൊ അവരോട് അതിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ചു നോക്കാം. അതാണ് ഈ വീഡിയോ. ഇതൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളവർ കണ്ടു നോക്കൂ. ഇങ്ങനെ കൊയ്ത് നടക്കേണ്ട ഇവിടെ മെഷീനൊന്നും ഇല്ലേ ചേച്ചി? മെഷീന്റെ പരിപാടി ഇല്ലേ? ഓക്കെ. ഇതിനി എന്താ ചെയ്യുന്നേ? അടി അടിച്ചല്ല കളയുന്നേ? ഇവിടേക്ക് അറുത്തിട്ടിട്ട് കുറെ ദിവസമായെന്ന് തോന്നുന്നല്ലേ അപ്പുറത്തൊക്കെ? നിങ്ങൾ തന്നെ സ്ഥലം ആണോ അതോ പണിക്കാണ്? നെല്ലൊക്കെ എന്താ ചെയ്യുന്നത് അതിന് ശേഷം? ഇപ്പോ മെതിയന്ത്രം അരിയാക്കും. ഇവിടെ ഇങ്ങനെ കൊറേ ഏക്കർ കണക്കിന് നെൽപ്പാടമാണ് കേട്ടോ. അത് വിളഞ്ഞതാണ്, പല മന്തിലുള്ളതാണ് ഈ കിടക്കുന്നത്. അതിൽ ചിലത് പാർട്ടിലുള്ളതാണ് വിളഞ്ഞത്. അതിനെയാണ് ഇങ്ങനെ ഇവർ അറുത്ത് കൂട്ടുന്നത്. ഇതുപോലെയാണ് ഇങ്ങനെ അറുത്താണ് ഇടുന്നത്. അതിനുശേഷം അടുത്തൊരു മെഷീൻ കൊണ്ടുവന്നാണ് ഈ നെല്ല് വേർതിരിക്കുന്നത്, വൈക്കോലിന്ന്. അപ്പൊ അത് അതിലേക്ക് കൊണ്ടുപോകുന്ന വേറൊരു സ്ഥലത്ത് കണ്ടായിരുന്നു, അങ്ങോട്ട് നമുക്ക് പോവാം. അപ്പൊ ഇങ്ങനെ അറുത്തതിന് ശേഷം കുറെ ചേട്ടന്മാരാണ് അടുത്ത പണികൾ ചെയ്യുന്നത്. അവരോട് ചോദിച്ചു നോക്ക എന്താ ചെയ്യുന്നത്. ട്രസ്റ്റാ കളന്നോ? ഇങ്ങനെ വെട്ടിയതിന് ശേഷം എന്തൊക്കെയാ ചെയ്യുന്നേ? പെണ്ണുങ്ങളെ വിളിച്ചിട്ട് ഇങ്ങനെ വെട്ടിയിടും. ആ അത് ഞാൻ കണ്ടായിരുന്നു. ഓക്കെ. വെട്ടിട്ട് പിന്നെ ഇങ്ങനെ ഇട്ടിട്ട് പിന്നെ നമ്മളിങ്ങനെ കെട്ടെല്ലാം വാരി കെട്ടാക്കിട്ട് ഇത് ഇങ്ങനെ വെട്ടിയിട്ടിരിക്കണേനെ കെട്ടി കെട്ടി ഓക്കെ. വണ്ടി വരുവാണെങ്കിൽ അന്ന് തന്നെ വരുവാണെങ്കിൽ അവരെ ഭദ്രമായിട്ട്. ഇതിങ്ങനെ കുറെ നാൾ കൊണ്ടിട്ടിരുന്നാലും കേടാവാതെ കിടക്കും? കേടാവൂല. അഞ്ചെട്ട് മാസം ഇങ്ങനെ കിടന്നാലും. ഈ ചിലയിടത്തൊക്കെ മഴ പെയ്യുമ്പോ ഇങ്ങനെ കിളിർക്കും എന്ന് പറയണ കേട്ടിട്ടുണ്ട്. ഓക്കെ. ഇനി ഇത് നെല്ല് വേർതിരിക്കണ എങ്ങനെയാ? മെഷീനിൽ കയറ്റിട്ട്, ചെറിയ മെഷീനാ? ഓക്കെ. നെല്ല് വേറെ. ഓക്കെ. വക്കോലൊക്കെ എന്തോ ചെയ്യും? ലോറി വരുവോ വക്കോല് കൊണ്ടുപോയി? ഓക്കെ. അടുത്ത് നെല്ല് അരിയാക്കുന്ന പരിപാടി ഉണ്ടോ നിങ്ങക്ക്? നിങ്ങൾ തന്നെ അരിയാക്കണേ? മില്ലിൽ കൊണ്ടുപോകും. ഇത് എത്ര മാസം ഇതിന്റെ വിളവൊക്കെ ഈ നെല്ലാവാനായിട്ട്? ഇപ്പം നമുക്ക് കടയിൽ പോയ പല ടൈപ്പ് അരി കിട്ടത്തില്ലേ? ഇത് ഏതരിയില് വരുന്നതാ? ഓക്കെ. ഒരു കളറുള്ള വാങ്ങുവാണെങ്കിൽ വെളുത്ത അരി, അതിനേക്കാൾ നല്ല അരിയാണ്.
നെല്ല് ഇവിടെ നിന്ന് കിലോയ്ക്കൊക്കെ എത്ര ആയിട്ട് കൊണ്ടുപോകണ അവര്? നിങ്ങൾ ഇവിടത്തെ പണിക്കാരാ? കിളച്ച് നടന്നതല്ല നിങ്ങൾ തന്നെ? ഓ, മറ്റേ ട്രാക്ടറിൽ ഈ മെഷീൻ ഇവിടെ നിന്ന് ഇറങ്ങാത്തോണ്ടോ? ഇറക്കാത്ത ആലപ്പുഴ ഭാഗത്തൊക്കെ ഫുൾ മെഷീനിലാണ് ചെയ്യുന്നത്. മിഷന്റെ ഒക്കെ റേറ്റ് എങ്ങനെയാ അറിയത്തില്ല? ഓക്കെ, ചേട്ടന്റെ പേരെന്താ? വിൽക്കൻ. ഇവിടെ അടുത്ത് തന്നെ വീട്? ശരി, ഓക്കെ. ഇതൊക്കെയാണ് നെൽപ്പാടത്തിൻ്റെ അവരുടെ ജീവിത കഥകൾ. എങ്കിൽ നേരെ കൊണ്ട് മെഷീനിൽ ഇട്ട് കൊടുക്കായിരുന്നു അല്ലേ? ഓക്കെ. ഓക്കെ, വണ്ടിയിലാണെങ്കിൽ നഷ്ടപ്പെടുന്നാണ്, ഇങ്ങനെയാണെങ്കിൽ നഷ്ടപ്പെടുന്നാണ്? വണ്ടി എന്തോ വാടക കിടക്കുവാണ്. ഓക്കെ, അവിടെ കഴിഞ്ഞിട്ടില്ല. എത്ര മണിക്കൂർ ആവുന്നോ? അപ്പൊ അത് വേസ്റ്റ് ഒന്നും ഇല്ല, നല്ല വൃത്തിക്ക് നെല്ല് കിട്ടും. ഒന്നുമില്ല. ആ, അവര് തന്നെ ചോറ് വയ്ക്കാൻ എടുക്കുവോ? ഓക്കെ. ഓക്കെ, എന്നിട്ട് കായ്ബലം ഏതിനാ കൂടുതൽ? ഇതിനാണോ അതിനാണോ? മരുന്നടിക്കണതിനാണോ ഇതിനാണോ കായ്ബലം കൂടുതൽ? ഓക്കെ. ഓക്കെ, ഇനി അടുത്ത് നടാൻ ഇതിൽ നിന്ന് കൊറേ വിത്ത് തന്നെ എടുത്തിടുന്നേ. ഇത് വെറുതെ എടുത്തിട്ട് ക്ലച്ച് ചെലിട്ട് കഴിഞ്ഞാ പിടിച്ച്. ഓക്കെ, അപ്പൊ ബാക്കിയൂടെ ചെയ്യാൻ നോക്കിയിട്ട് മെഷീൻ അവർക്ക് രണ്ടു ദിവസം കഴിഞ്ഞിട്ടേ കിട്ടത്തുള്ളൂ. ഈ നെല്ല് വേർതിരിക്കുന്ന മെഷീൻ ഇപ്പൊ അവരെ കയ്യിലില്ല, അല്ലെങ്കിൽ നെല്ലാക്കുന്നതൂടെ കാണിക്കാമായിരുന്നു. ഇപ്പൊ അതാ ചുമന്നവര് അവരെ വീടുകളിൽ കൊണ്ട് സ്റ്റോക്ക് ചെയ്യുകയാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ.